വെൽക്കം ടു ദ ഗ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഇൻവോഗ്. അപ്പോൾ ഇൻവോഗിൽ എന്താണ് സ്പെഷ്യൽ എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ലേ? യെസ്, സ്പെഷ്യലുമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നഖങ്ങളെ ക്യാൻവാസ് ആക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് നാൾ മുമ്പ് വരെ ഒന്നും നമ്മൾ നഖങ്ങളെ അങ്ങനെ മൈൻഡ് ചെയ്യാറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫാഷൻ്റെയും ട്രെൻഡിൻ്റെയും ഒക്കെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നഖങ്ങളും. അതുകൊണ്ട് തന്നെ നഖങ്ങളെ ക്യാൻവാസ് ആക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. യെസ്, എറണാകുളം നമ്മുടെ കത്തിർക്കടവിലുള്ള നെയിൽസ് ബൈ രാഖിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി രാഖിയുടെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം, ഈ ഒരു നെയിൽസിൽ എന്തൊക്കെ കളികളാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് ക്യാൻവാസ് ആക്കി മാറ്റുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ? സൗന്ദര്യത്തിൻ്റെ കഥ പറഞ്ഞ് രാഖി അങ്ങനെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ എത്തിയിരുന്നു. അതൊരു ചെറിയ ജേർണി അല്ല. അപ്പോൾ ആ ഒരു ചെറിയ ജേർണി അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ജേർണിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് നമ്മളോടൊപ്പം രാഖി ഉണ്ട്. രാഖി, ഒരു ചെറിയ ജേർണി അല്ലല്ലോ. അല്ല, ഇപ്പോൾ അല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഇൻവോഗിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജേർണിയെക്കുറിച്ച് ഒന്ന് പറയാമോ? ഷുവർ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2013 ലൈക്ക് ഐ വാസ് ആൻ എഞ്ചിനീയർ, അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. സോ ഞാൻ ആ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൊറിയ പോയിട്ട് വന്ന ടൈമിൽ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. പക്ഷേ ആ ടൈമിലൊന്നും സീരിയസ് ആയിരുന്നില്ല. ഐ വാസ് വർക്കിംഗ് വിത്ത് എ കോർപ്പറേറ്റ് ഫേം. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഫ്രീ ടൈം ഉള്ളപ്പോൾ ഫ്രണ്ട്സിന് ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ദെൻ ലേറ്റർ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കോർപ്പറേറ്റ് ജോബിനോട് ഭയങ്കര ഒരു ഡെയിലി ആ ഒരു റുട്ടീൻ അതിനോട് മടുപ്പാണ്. ഞാൻ ഐ ഓൾവേസ് വോണ്ട് ടു ഡു സംതിങ് ഫോർ മൈസെൽഫ് എന്നൊരു അതൊരു എന്നും എല്ലാ ടൈമിലും എനിക്കവിടെ ഉണ്ടായിരുന്നു. ബട്ട് സി, നമ്മുടെ പേരൻസ് ഉണ്ടായിരിക്കില്ല എപ്പോഴും. വി ഹാവ് ദാറ്റ് സ്ട്രോങ് കട്ട് ദാറ്റ് ഇത്രയും പഠിപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ മാറുന്ന, അതെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒബ്വിയസ്ലി അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഐ വാസ് കെയർ ടു ടെൽ ദം ദാറ്റ് എനിക്ക് സ്വിച്ച് ചെയ്യണം പ്രൊഫഷൻ എന്നുള്ളത്. കൊറിയയിൽ നിന്നാണോ അപ്പോൾ ഇതിന് ശരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ആദ്യമായിട്ട് അറിയുന്നത്? ആക്ച്വലി ഞാനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ഇത് അറിഞ്ഞപ്പോൾ. കാരണം ഇത്രയും ചെറിയ സ്പേസിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഞാൻ ആ ടൈമിലൊക്കെ, അതായത് ഈ 2013-12 കോളേജിൽ പഠിക്കുന്ന ടൈംസിലൊക്കെ തന്നെ വരയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഹോബീസ് വൈസ് ഐ വാസ് ഡൂയിങ് പെയിൻറ്റിങ്, ദിസ് റെസിൻ ആർട്ട്, ദെൻ 3D സ്കൾപ്റ്റിംഗ്, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഐ വാസ് നോട്ട് ഷുവർ എന്തിലാണ് നിൽക്കുക, അല്ലെങ്കിൽ ഏതിലാണ് ഉറച്ച് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ഐഡിയാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് മോർ ദാൻ ദാറ്റ് പ്രൊഫഷനാക്കണം എന്നുള്ള ഐഡിയാസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ഫാമിലീസ് അങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ട് ഓൾവേസ് ഓക്കെ ഇതിൻ്റെ ഒരു സൈഡിൽ ടൈം പാസ് എന്നുള്ള ഒരു ഇതിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സോ ഇനിഷ്യലി മൈ ജേർണി വാസ് ആസ് എ പ്രോഡക്റ്റ് റിവ്യൂവർ. ഞാൻ ഐ വാസ് എ ബ്രാൻഡ് വ്ലോഗർ ആയിരുന്നു. ലൈക്ക് ഒരു 18 ഇന്റർനാഷണൽ കമ്പനീസുമായിട്ട് ടൈഡ് അപ്പ് ചെയ്ത് ഐ വർക്ക് വിത്ത് ദം. സോ ഫോർ എ ഫസ്റ്റ് 2 years വാസ് എ ഫ്രീ റിവ്യൂവിങ്. ആഫ്റ്റർ 3 years ഐ ബിക്കം മൈ പ്രൊഫഷണൽ റിവ്യൂവർ. എൻ്റെ ഫസ്റ്റ് റെക്കഗ്നൈസേഷൻ ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു എൻ്റെ ആ ഒരു ആർട്ടിക്കിൾ എൻ്റേത് വന്നത്. സോ എൻ്റെ ആ ആർട്ടിക്കിൾ വന്നതിന് ശേഷം ഇൻസ്റ്റൻ്റായിട്ട് ആയിക്കോട്ടെ ലോട്ട് ഓഫ് ഓഫേഴ്സ്, ലൈക്ക് കുറേ ആൾക്കാർ വർക്ക്ഷോപ്സ് ചോദിച്ചു. ദെൻ ഐ സ്റ്റാർട്ടഡ് ടു ഡു സ്മോൾ വർക്ക്ഷോപ്പ് വിത്ത് ഫേംസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാക്മേ ആയിക്കോട്ടെ. സോ അവിടെയാണ് എനിക്ക് തുടക്കം ഇതിൻ്റെ പ്രൊഫഷണൽ വൈസ് തുടക്കം. അപ്പം ഐ വർക്ക് ആസ് എ ഫാക്കൾട്ടി ഓവർ ദെയർ ആസ് എ ആർട്ട് ലാക്മേയിൽ ട്രിവാൻഡ്രം ആയിരുന്നു. അപ്പോൾ ലാക്മേയിൽ നിന്നാണ് ശരിക്കും പ്രൊഫഷണലി സ്റ്റാർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതെ. ഓക്കെ, അത് കഴിഞ്ഞ്? അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോം സ്റ്റുഡിയോ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ആദ്യം കൊണ്ടുവന്നത് ഞാനാണ്. ബിക്കോസ് അന്നും സ്റ്റുഡിയോ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ ഹോം സ്റ്റുഡിയോയിൽ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ചെറിയൊരു സ്റ്റുഡിയോയുടെ സെറ്റ് ചെയ്തിട്ട് അവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് ദെൻ ഐ ഹയർ 2-3 സ്റ്റാഫ്സ് ദയോ, അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. ദെൻ ലേറ്റർ 2021 ഐ ഷിഫ്റ്റഡ് ടു കൊച്ചി. ഇവിടെയാണ് കുറച്ചും കൂടെ നല്ലതെന്നൊരു ഫീൽ വന്നു. സോ 2021-23 ഐ വാസ് വർക്കിംഗ് ഇൻസൈഡ് മൈ ഫ്ലാറ്റ്. പക്ഷേ സ്റ്റിൽ ഐ ഗോട്ട് എ ലോഡ് ഓഫ് ക്ലയൻസ്, ലൈക്ക് കുറേ ക്ലയൻസ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. ദെൻ വെൻ ക്ലയൻസ് ബിക്കം ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തി. ആൻഡ് ഐ വാസ് വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ഇൻ എ വെരി ഗുഡ് ടൈം ഇവിടെ വന്ന ടൈമിൽ. ആൻഡ് ഐ ഗോട്ട് റെക്കഗ്നൈസേഷൻ, ലൈക്ക് പെട്ടെന്നായിരുന്നു ആ ഒരു റെക്കഗ്നൈസേഷൻ. സോ ഇൻ 2 years ഇറ്റ്സെൽഫ് ഐ മെയ്ഡ് ദിസ് പ്ലേസ്, ലൈക്ക് എൻ്റെ ആ ഒരു ഡ്രീം എനിക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റി. സോ 2023 കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഞാനിത് ഈ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സോ സ്റ്റാർട്ട് ചെയ്ത് ഇന്നേക്കിപ്പോൾ 8 months കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് റണ്ണിങ് വെരി
എന്താ പറയുക, വളരെ നന്നായിട്ട് തന്നെ, ഒന്നും പറയില്ല, അങ്ങനത്തെ രീതിയിൽ തന്നെ ഈവൻ മൈ വർക്ക് ചെയ്യുന്ന കുട്ടികളായിട്ട് എല്ലാവരും എവരി വൺ വാസ് ലൈക്ക് മുംബൈയിലെ സ്റ്റുഡൻസ് ആയിരുന്ന അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആയിരുന്നവരുണ്ട്, വെളിയിൽ നിന്ന് നമ്മൾ അറിയുന്നവർ റിക്രൂട്ട് ചെയ്തേക്കുന്നവരുണ്ട്. സോ എല്ലാവരും തന്നെ ദേ വർക്ക് ആസ് എ ടീം ആൻഡ് ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് ആണ് ശരിക്കും പറഞ്ഞൊരു 2-3 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ശരിക്കും ഈ നെയിൽസിനെ ഇത്രയും നല്ല ഇതായിട്ട് കേട്ട് തുടങ്ങിയിട്ട്. പക്ഷെ അതിന് മുമ്പ് ഒട്ട് തന്നെ ആക്കി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 2013 തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്താണ് വർക്ക് ചെയ്ത്, പക്ഷെ അന്ന് ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. ഈവൻ 2016-17 ഒക്കെ ഞാൻ ഈ ഫാഷൻ സ്കൂൾസിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ടൈമിലും ദേ വർ നോട്ട് അവെയർ ലൈക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്റ്റെൻഷൻസ് ഉണ്ട്, അതൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ദെൻ ഞാൻ ഓരോ ഫേസും ഇതിൻ്റെ ഗ്രോത്ത് കണ്ടിട്ടുള്ള ആളെന്ന് വെച്ചിട്ട്, ഐ മീൻ കേരളത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടൈമിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഗ്രോത്തിൽ 2019 കമ്പയർ ചെയ്യുമ്പോൾ 2024 ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഒരു നെയിൽ കൾച്ചർ നമുക്ക് ഗ്രോ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമായത്, അതെ അല്ല ട്രിവാൻഡ്രം ഒക്കെ ആ ടൈമിൽ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ടൈമിൽ. ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം ഇപ്പം കുറേ സ്റ്റുഡിയോസും വന്ന് തുടങ്ങി. അതാ പറഞ്ഞത് ഒരു ഗ്രോയിങ് സ്റ്റേജിലേക്കാണ്, ബിക്കോസ് മുമ്പൊക്കെ നമ്മൾ ത്രെഡ് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ ഒരു പാർലറിൽ പോകുന്ന പോലത്തെ സർവീസ് ആയിട്ട് ആർക്കും തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിവിടെ ആള് വരുന്നുണ്ട്. ലൈക്ക് ശരിക്കും പഠിച്ചത് എവിടെ നിന്നാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു ബേസിക്കലി. സോ ഞാൻ അതിന് ശേഷം നെഹ്റു ലെസൻസ് റഷ്യൻ സൈറ്റ് സീന്നുള്ള കോഴ്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ബ്ലൂ സ്കൈയുടെ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ട്രെയിനിങ്സ് നമുക്ക് എന്തൊക്കെയാണോ അപ്ഗ്രഡേഷൻ ഉള്ളത് ആ വഴിയുള്ള എല്ലാ ട്രെയിനിങ്ങും എടുത്തിട്ടാണ് ഇതിലേക്ക് മാറിയിരിക്കുന്നത്. ദെൻ എക്സ്റ്റെൻഷൻസിൻ്റെ പാർട്ടിലാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത്, നെഹ്റു ആണെങ്കിലും ബ്ലൂ സ്കൈ ആണെങ്കിലും ഒക്കെ. ബാക്കിയുള്ള ട്രെയിനിങ്സ് എല്ലാം സെൽഫ് തോട്ട് ആർട്ടിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ നെയിൽ ആർട്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ കേരളത്തിലെ കാലാവസ്ഥ, ഈ കാലാവസ്ഥ എത്രത്തോളം ഇതിന് എന്തെങ്കിലും രീതിയിൽ ഡിഫറൻസ് ഉണ്ടോ ഈ നെയിൽ ആർട്ടുകൾ തമ്മിൽ? ലൈക്ക് കാലാവസ്ഥ പോളിഷിന് ഡിഫറൻസ് ഉണ്ട്. ചില നമ്മളിപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഇൻഡി കൈൻഡ് ഓഫ് പോളിഷസ്, അതായത് ഹോം മെയ്ഡ് പോളിഷസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മളുടെ ഇവിടുത്തെ ടെമ്പറേച്ചറിനെ അത് ബാധിക്കും. സോ മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇൻഡി പോളിഷസ് ആണ് അത് എഫക്ട് ചെയ്യുന്നത്. സോ ദീസ് ഹോം മെയ്ഡ് പോളിഷസ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ വന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ്സിനെ ഒബ്വിയസ്ലി ഇവിടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നമുക്കിവിടെ അതിനെക്കാട്ടി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഫോറിനിൽ നിന്ന് ഒരാൾ വരികയാണ്, സോ ദേ യൂസ് ടു പ്രിഫർ ലൈറ്റ് കളേഴ്സ്, ഡാർക്ക് കളേഴ്സ്, എവറിഥിങ്. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മളെപ്പോഴും വെള്ളം ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഡ്യൂറബിലിറ്റി എന്നുള്ള ഒരു കാര്യത്തിൽ ഫാർ ചേഞ്ചസ് ഉണ്ട് ഫോറിൻ പ്ലേസസിലും നമ്മളുടെ ഇവിടുത്തെ ഒരു ഇതിൽ. ആൻഡ് മോർ ദാൻ എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയ ഒരു കാര്യം, ഫോറിൻ കൺട്രീനെക്കാട്ടി കൂടുതൽ ആൾക്കാർ നമ്മളുടെ കേരളത്തിലുള്ള ആൾക്കാർ എത്ര കാലം ഇതിരിക്കും എന്നുള്ളതിലാണ്. ഒരു യൂഷ്വൽ നെയിൽ ആർട്ടിനെ നമ്മൾ പറയുന്ന ഒരു ടൈം എന്ന് പറഞ്ഞത് 3 weeks ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 1.5 to 2 months മോസ്റ്റ്ലി. ഇപ്പോൾ ജ്വല് വന്നപ്പോൾ തന്നെ അകത്തുള്ള ഒരു നമ്മളുടെ റെഗുലർ ക്ലയൻറ്റ് വന്നത് 50 days ആയിട്ടുള്ള നെയിൽസ് കൊണ്ടാണ്. ബിക്കോസ് ഇത് നമ്മൾ 50 days വെക്കാൻ പറഞ്ഞിട്ടല്ല കേട്ടോ, അവർ റീഫില് ചെയ്യാതെ വരുന്നതാണ്. പക്ഷേ ആ റീഫിൽ ടൈമിന് വരുന്ന ടൈമിലും ദെയർ നെയിൽസ് ആർ ഇൻടാക്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഒരു 1.5 months നമുക്ക് കിട്ടും എന്തായാലും അല്ലേ? ഓക്കെ, ഈ കാലിന് നമുക്കിവിടെ 90 days നന്നായിട്ട് നിൽക്കാറുണ്ട് കാലിൻ്റെ റീകൺസ്ട്രക്ഷൻസ് ചെയ്യുന്നത്. ബ്രൈഡൽ നെയിൽസ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മുമ്പൊക്കെ ബ്രൈഡൽസ് വന്നിട്ട് ചേച്ചി ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ പാറ്റേൺ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ഡ്രസ്സിൻ്റെ ഇപ്പം എൻ്റെ ഇപ്പോൾ നമ്മുടെ റീൽസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ ആ ഡ്രസ്സിൻ്റെ ഒരു പീസസ് അല്ലെങ്കിൽ അവർ ആ ഡ്രസ്സോട് എടുത്തിട്ട് വന്നിട്ട് നമ്മളെ കാണിച്ച് അതിനനുസരിച്ച് ചെയ്തിട്ട് പോകുന്ന അങ്ങനെ ആൾക്കാരുണ്ട്. സോ മോസ്റ്റ്ലി വന്നിട്ട് എനിക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് ഈസ് ഒബ്വിയസ്ലി 40% ഈസ് ഫ്രം ബ്രൈഡ്സ് എന്നുള്ളതാണ്. അതിൽ തന്നെ എറണാകുളം തൊട്ട് നമ്മൾക്ക് കാസർഗോഡ് വരെയും, ഐ മീൻ ഇങ്ങനെ ട്രിവാൻഡ്രം ടു കാസർഗോഡ് വരെയും ആൾക്കാർ ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ബന്ധമൊക്കെ ഒരു നൈറ്റ് ഒരു 11 o'clock ഒരു അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ എടുത്തത്. പക്ഷേ ദാറ്റ് വാസ് ലൈക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരാൾ റിക്വസ്റ്റ് അനുസരിച്ചായിരിക്കാം. ആൻഡ് മോർ ദാൻ
ചില ടൈമിൽ സ്റ്റാഫ് നമ്മളോട് അത് ഓക്കെ ആവുന്നത് കൊണ്ടാണ് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് മണി, അങ്ങനെ പറയാം. കാരണം സംടൈംസ് അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഫേസിൽ നമ്മളുണ്ടാവുന്ന മേ ബി നമുക്ക് ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഇറ്റ് മീൻസ് അലോട്ട്. കാരണം അവര് ഇത്രയും ദൂരത്തു നിന്ന് വരുന്നു എന്ന് പറയുന്നത് ഐ പേഴ്സണലി ഫെൽറ്റ് ഇറ്റ് ആസ് എ ഹ്യൂജ് അപ്രീസിയേഷൻ. ലൈക്ക് ആ ഒരു വർക്കിന് കിട്ടുന്ന അപ്രീസിയേഷൻ ആണത്. ഇതൊരു പ്രീമിയം സർവീസ് ആണ്, ഒബ്വിയസ്ലി ഇറ്റ്സ് എ പ്രീമിയം സർവീസ്. സോ ഇതിൽ സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻസിന് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മളെല്ലാവരും കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ലിമിറ്റഡ് എമൗണ്ടിലായിരിക്കുമല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പം കൂടുതലും എൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ടെലിവിഷൻ മൂവി ഫീൽഡ്, ദെൻ ഏറ്റവും കൂടുതൽ ബ്രൈഡ്സ്, ദെൻ റെഗുലർ കസ്റ്റമേഴ്സ്. അതിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, പക്ഷേ ഒരുപാടുണ്ട് എന്ന് പറയാനും പറ്റില്ല. ഇപ്പം നമ്മളെ കാണുന്നവർ എത്രയായിരിക്കും ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച്? മിനിമം വന്നിട്ട് നമുക്ക് എമൗണ്ട് ജെൽ പോളിഷസിന്റെ മിനിമം നമ്മൾ ചെയ്യുന്ന ബോത്ത് ഹാൻഡ്സ് എമൗണ്ട്സ് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് 1500 ആണ് ഫോർ ബോത്ത് ഹാൻഡ്സ്. ദെൻ എക്സ്റ്റെൻഷൻ ഒരു റീസണബിൾ റേറ്റ് ആണ്. അതായത് നമ്മളിവിടെ ഇപ്പൊ എറണാകുളത്ത് ബാക്കിയുള്ള എല്ലാവരും കമ്പയർ ചെയ്ത് നോക്കിയിട്ടേക്കുന്ന റേറ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് 3500. സോ വിച്ച് ഈസ് ഐ തിങ്ക് എല്ലാവരും ഒരു കൊടുക്കുന്ന ടാക്സ് ഇൻക്ലൂഡിംഗ് ടാക്സ് കൊടുക്കുന്ന ഒരു റേറ്റ് തന്നെയാണ് നമ്മളും ചെയ്തേക്കുന്നത്. ബിക്കോസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് കമ്പയർ ചെയ്യുമല്ലോ. സോ ഇതാണ് മിനിമം റേറ്റ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് 3500 എന്നല്ല പറയുന്നത്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വർക്ക് യു ചൂസ്. ഇതിന്റെ ആ എക്സ്റ്റെൻഷൻസ് അത് ഏതൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്? പിന്നെ വേറൊരു കാര്യം കൂടെ മെയിൻ പറയേണ്ടത്, എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം, നെയിൽസ് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ചീത്തയാവോ ഡാമേജ് ആവോ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതൊരു ഭയങ്കര എന്താ പറയാ ഒരു മിസ്ലീഡിംഗ് ആയിട്ട്, ഞാനിത് കുറെ തവണ ലൈവ്സ് ഒക്കെ വേറെ ആർട്ടിസ്റ്റിന്റെ കൂടെ പോയി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഇത് ഒരു തവണ ചെയ്തിട്ട് ഇഫ് സമൺ വാസ് ഫീൽ ഇറ്റ്സ് മച്ച് എക്സ്പെൻസീവ് ദേ വോണ്ട് കം ബാക്ക്. എന്തിനാ ഇത് റിമൂവ് ചെയ്യാൻ വരില്ല. സോ വി യൂഷ്വലി ടോൾഡ് ടു ദം, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ അകത്ത് നടക്കുന്ന വർക്ക് വൺ ഓഫ് ദ വർക്ക് ഈസ് റിമൂവൽ. ബിക്കോസ് ഇത് വെക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിമൂവ് ചെയ്യുന്നതിൽ. ബിക്കോസ് നമ്മുടെ നെയിൽ ബഡ്സിൽ നമ്മൾ ഒരു 35-50 ഡേയ്സിൽ ഇത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ക്യാൻ യു ഇമാജിൻ ഹൗ സ്ട്രോങ് ദ പ്രോഡക്റ്റ് ഈസ്. അപ്പം ഇത് റിമൂവ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ചാൽ വലിച്ചിളക്കും. സോ ദാറ്റ് ടൈം ഇതിൻ്റെ നമ്മളുടെ ഫസ്റ്റ് നെയിൽസിൻ്റെ ഫസ്റ്റ് ബഡും കൂടെ നമുക്ക് നഷ്ടമാവും. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇതൊരാൾ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തിട്ട് ദേ വോണ്ട് ഈവൻ ഡബിൾ ചെക്ക് ഇത് ഇതിങ്ങനെ ആണോ. നമ്മളിവിടുന്ന് നമ്മുടെ അടുത്തേക്ക് യൂഷ്വലി വരുന്ന എല്ലാ ക്ലയൻസിനെയും ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പും നമ്മൾ അകത്ത് സ്റ്റേഷനിൽ വെച്ചും പറയും മാം ഇത് റിമൂവൽസ് ചെയ്യണം. ഇവിടെ മാനേജറിൻ്റെയൊക്കെ അടുത്തേക്ക് വരുമ്പോൾ ആളും പറഞ്ഞ് ഓർമ്മിപ്പിക്കും മാം ഇന്ന ദിവസം ഇത് വന്ന് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ റീഫിൽ ചെയ്യണം. സി ഐ ക്യാൻ ടെൽ ദിൻ ഇൻഫർമേഷൻ ടു 20 people, പക്ഷേ 18 പേരത് കേട്ടാലും 2 പേരതിന്ന് മാറിയാലും അതും പ്രശ്നമല്ലോ. സോ ദേ വിൽ ടെൽ ദാറ്റ് അടുത്ത ആളോട്, ഇപ്പം ഇത് വലിച്ചിളക്കിയിട്ട് അടുത്ത ആളോട് പറയും ഇത് ഇളക്കിയിട്ട് കൈ മൊത്തം നശിച്ചു പോകും. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പാസ്സായി പോയിട്ടാണ് ഇങ്ങനെ ഒരു റോങ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ പോകുന്നത്. അല്ലാതെ നമ്മൾക്ക് വർഷങ്ങളായിട്ട് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കയ്യിൽ ഓൺ നഖത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ക്ലയൻസ് ഉണ്ട്. സോ അവർ കറക്റ്റ് ടൈമിന് വന്ന് റിമൂവ് ചെയ്ത് റീവർക്ക് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളത് കൂടുതലും. നമുക്ക് ആ എക്സ്റ്റെൻഷൻസിനെ കുറിച്ച് പറയാം, എത്ര ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ട്, അതുപോലെ എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ ചെയ്യുന്നത്? സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് മാനിക്യൂർ, പെഡിക്യൂർ. ഈ പെഡിക്യൂറിലും മാനിക്യൂറിലും തന്നെ പല ടൈപ്പ് ഓഫ് മാനിക്യൂർ ആൻഡ് പെഡിക്യൂർസ് ഉണ്ട്. ദെൻ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എക്സ്റ്റെൻഷൻസ്, ജെൽ പോളിഷ്, ഓൺ നെയിൽസിൽ തന്നെ ജെൽ പോളിഷസ് ചെയ്യുന്നുണ്ട്. ദെൻ വന്നിട്ട് നമ്മൾ ഈ ബ്രൈഡൽ തീം വർക്ക്സ് ചെയ്യുന്നുണ്ട്. ദെൻ ഒക്കേഷണൽ നമുക്ക് എന്ത് ഒക്കേഷൻസ് ആണ്, ഇപ്പം ക്രിസ്മസ് തീം, ഓണം തീം, അങ്ങനെ ഇപ്പം വിഷു, പലതും ഒക്കേഷൻ വൈസ് അങ്ങനത്തെ ഉള്ള തീം വർക്ക്സ് ചെയ്യുന്നുണ്ട് ഓൺ നെയിൽസിലും എക്സ്റ്റെൻഷൻസിലും. എക്സ്റ്റെൻഷൻ നമ്മളൊരു 8 ടൈപ്പ് ഓഫ് എക്സ്റ്റെൻഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് വി ഡിഡ് എവറി കൈൻഡ് ഓഫ് എക്സ്റ്റെൻഷൻ. സോ ഗം ജെൽ എക്സ്റ്റെൻഷൻ, അക്രിലിക് എക്സ്റ്റെൻഷൻ, ബിൽഡർ ജെൽ എക്സ്റ്റെൻഷൻ, ഹാർഡ് ജെൽ എക്സ്റ്റെൻഷൻ. സോ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ഒരു 8-9 ടൈപ്പ് ഓഫ് എക്സ്റ്റെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് കാലിൽ റീകൺസ്ട്രക്ഷൻസ് ആണ്. റീകൺസ്ട്രക്ഷൻസ് കാലിൻ്റെ എനിക്ക് തോന്നുന്നത് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്ന ടൈമിൽ ഐ വാസ് ക്വൈറ്റ് കൺഫ്യൂസ്ഡ്. ഇതൊക്കെ ഇത് ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുള്ളിങ്
വന്നിട്ടുണ്ട് കേട്ടോ, ലൈക്ക് അയ്യേ ഈ കാലിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാലാണോ, അങ്ങനെയൊക്കെ. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് ഈസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലേഡീസ് തന്നെ ദേ വെയർ സേയിങ് ദാറ്റ് യു ആർ ലിഫ്റ്റിംഗ് സംവൺസ് കോൺഫിഡൻസ് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ റീകൺസ്ട്രക്ഷൻസും ഈ കാലിൽ എക്സ്റ്റെൻഷൻസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് ഇവിടെ ചെയ്യുന്ന ഏറ്റവും ഞങ്ങൾ മറ്റൊരിടങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ ചെയ്യുന്നതിൽ നമുക്ക് ഇപ്പോൾ ഒരു നെയിൽ ബഡേ ഇല്ലെങ്കിൽ വി ക്രിയേറ്റ് ദാറ്റ് ബഡ് ആൻഡ് വി മേക്ക് നെയിൽസ് ഓവർ ദാറ്റ്. അത്രയും വരെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ നെയിൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പലരും അത് ശ്രദ്ധിക്കാറേ ഇല്ല. ഇപ്പോഴാണല്ലോ നെയിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും ആരോഗ്യപരമായിട്ട് നമുക്ക് നെയിലിനെ എങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റുന്നുള്ളൊരു ടിപ്പും കൂടെ കൊടുക്കാമോ? ഷുവർ. നമ്മൾ കൂടുതലും എനിക്ക് ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പ്രോഡക്റ്റ്സ് ഒരുപാട് കാണാറുണ്ട്, നെയിൽസ് അങ്ങനെ ചെയ്യും, നെയിൽസ് ഇങ്ങനെ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഫുഡ്, അതിൽ നിന്ന് തന്നെയാണ് ഒബ്വിയസ്ലി വൺ ഓഫ് ദ ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വിറ്റാമിൻ സി അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ, കൊളാജൻ കഴിച്ചിട്ട് ഒരുപാട് മാറ്റമുള്ളവരെ പേഴ്സണലി എനിക്കറിയാം, കൊളാജൻ ടാബ്ലറ്റ്സ് എടുത്തിട്ട്. ദെൻ വന്നിട്ട് ക്യൂട്ടിക്കിൾ ഓയിൽ, ഓയിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷനായിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അങ്ങനെയുള്ളതാണ്. ദെൻ ഈ ആൻറ്റി ഫംഗ, ഇപ്പോൾ അതുപോലെ തന്നെ ഇത് പറഞ്ഞ ജോലി ചോദിച്ചപ്പോൾ ഫംഗൽസും രണ്ട് ടൈപ്പ് ഓഫ് ഇങ്ങനെ കൈക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഫംഗലുണ്ട്, സ്യൂഡമോണസ് ബാക്ടീരിയാസ് ഉണ്ട്. ഈ സ്യൂഡമോണസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ യൂഷ്വലി കളേഴ്സ് ഡിം ആവുന്നതാണ്, കൈയുടെ കളേഴ്സ്. കാരണം നമുക്ക് സൺലൈറ്റ് അല്ലെങ്കിൽ മൂടി ഇങ്ങനെ വെച്ച് അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഉണ്ടാകുന്നതാണ് സ്യൂഡമോണസ്. സോ ആ സ്യൂഡമോണസ് ബാക്ടീരിയ ഒക്കെ വരുന്ന ടൈമിൽ നമ്മളത് അങ്ങനെ തന്നെ കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് വിട്ടാൽ അതങ്ങനെ പൊക്കോളും. ഇല്ല, ഇതൊരു കുറച്ച് എക്സ്ട്രീം ലെവലിലാണെങ്കിൽ വി ക്യാൻ ഗോ ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ. പക്ഷേ ഫംഗൽ ഈസ് വൺ ഓഫ് ദ ലൈക്ക് വേഴ്സ്റ്റ് നൈറ്റ് മെയർ ആണ് എല്ലാവർക്കും. സോ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ആ നെയിൽ ആർട്ട് ഓർ nail extension is not a permanent solution for fungus. So adhu vendi medicine kadikkanam. Yes, definitely. Adu oru onno rando maasam ulla process alla. See, idu enikku njan palappozhum njan kandittulla valare vishamam thonniyekkunna onnu rendu karyangal undayittundu. Ee valare fungus aayittu kai ottum cheyan namukku pattatha situation la onnu rendu clients vannittundu. They were very depressed. Pashche enikku adu cheyan pattilla because adu ethics in edirana. Randamatha karyam nu vachale ee kayile mathrame ulla fungus aanengil അത് ചെയ്താൽ ഇപ്പുറത്തെ കയ്യിലും കൂടെ ആവും. നമ്മൾ എത്ര നമ്മൾ അതിൽ നമ്മൾ ഇവിടെ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്നതാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്, ക്ലീനിങ് ആണ് എന്ന് പറഞ്ഞാലും വി കാൻ ടേക്ക് ദാറ്റ് റിസ്ക്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പ്രിഫർ ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ഞങ്ങളൊരു ക്ലയൻറ്റ് വന്നിട്ട് ക്ലയൻസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വി ഐഡൻറ്റിഫൈ ദാറ്റ് ഇഷ്യൂ ഫസ്റ്റ്, ദെൻ ഓൺലി വി എന്താ ഞങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് അത് പ്രൊസീഡ് ചെയ്യും. അക്കാഡമി ഓൾസോ ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ജോയൽ ഒരെണ്ണം സ്റ്റേഷനും എൻ്റെ ഒരെണ്ണം അക്കാഡമിയാണ്. കുറെ സ്റ്റുഡൻസ് 59 ബാച്ച് കഴിഞ്ഞു. അത്രയും ബാച്ച് കഴിഞ്ഞു അല്ലേ? ഓക്കെ. അപ്പൊ ശരിക്കും ഞാൻ ഓർമ്മത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് 1-3 ഡേയ്സും കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് കറക്റ്റ് ആണോ? ഇല്ല, അതൊരു അതായത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ലൈക്ക് ഒരിക്കലും നെയിൽസ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ പ്രോസസ്സ് അല്ലെങ്കിൽ അതൊരു ആ ഒരു കോഴ്സ് ഒരിക്കലും ഒരു 1-2 ഡേയിൽ പറ്റില്ല. ഒരുപാട് പേര് അങ്ങനെ എടുക്കുന്നുണ്ട് നവേഡേയ്സ്. പക്ഷേ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു നെയിൽസിനെ പറ്റിയിട്ട് അറിഞ്ഞ്, അതിൻ്റെ അനാറ്റമി എടുത്ത്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടൊരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരിക്കലും നമുക്കതൊരു 3-day അല്ലെങ്കിൽ 5-day കോഴ്സ് കൊണ്ടൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മേ ബി കുറച്ച് ടെക്നിക്സുകൾ പഠിക്കായിരിക്കും, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നെയിൽസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് ഒരു 1 മന്ത് സ്റ്റഡി ചെയ്താലേ പഠിക്കും. ഇവിടുത്തെ കോഴ്സുകളെല്ലാം 1 മന്ത്. ഞങ്ങൾ 15 days ട്രെയിനിങ് കൊടുക്കും, 10 days ട്രെയിനിങ് ഉണ്ട്, 15 days ട്രെയിനിങ് ഉണ്ട്. ഈ 50-10 days മാൻഡേറ്ററി അല്ല കേട്ടോ. പിന്നീട് കൂടുതൽ ആൾക്കാർ വന്നാലും 1 മന്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കാരണം ഞാൻ അങ്ങനെ അടുത്ത ബാച്ച് സെറ്റ് ചെയ്യുള്ളൂ. ഒരു 45 days ഞാൻ ഒരാൾക്ക് ഇട്ടേക്കും. കാരണം സംടൈംസ് കുട്ടികൾ അവർക്ക് ലേൺ ചെയ്യാൻ കുറച്ച് ക്വിക്കായിട്ട് ലേൺ ചെയ്യുന്നവരുണ്ടാവും, ചിലര് വളരെ കുറവ് സമയമുള്ളവരുണ്ടാവും. സോ കൂടുതൽ ആൾക്കാർക്കും ഈ ഇന്റേൺഷിപ്പ് ഞങ്ങൾ കൊടുത്തിട്ട് 15-50 ഇന്റേൺഷിപ്പ് കൊടുത്ത് കറക്റ്റായിട്ട് ആ ഒരു അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടാണ് കൂടുതലും വിടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 30 days എല്ലാവരും പെർഫെക്റ്റ് ആവുമെന്ന് നമ്മൾ പറയുന്നില്ല. പ്രാക്ടീസ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്നുള്ള ഒരു. അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട് പുറത്തേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയിട്ട് അവിടെ ചെയ്യുന്നു, അവർക്ക് എക്സ്ട്രാ ഒരു ജോബ് ആയിട്ട്. ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്,
ഉണ്ട്, കാനഡയുണ്ട്, യു കെ ഉണ്ട്. സോ പോക്കറ്റ് മണിക്ക് നല്ല, അതെ പോക്കറ്റ് മണി. കാരണം ഇവിടുന്ന് പോകുന്ന കൂടുതൽ സ്റ്റഡീസ് വിസയ്ക്ക് പോകുന്നവര് ഹോം കെയർ ജോബ്സ് നോക്കാറുണ്ട്. അപ്പം ആ ഹോം കെയർ ജോബ് അല്ലാതെ അവിടെ ചെന്നതിന് ശേഷം അവരേതെങ്കിലും ചെറിയ വർക്ക്ഷോപ്സ് എന്തെങ്കിലും എടുത്തിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്യാറുണ്ട് കോഴ്സിന്. സോ അങ്ങനെ എടുക്കുന്ന ടൈമിൽ അവർക്ക് എക്സ്ട്രാ, അവര് ഇപ്പം പോയിട്ട് വന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവര് പറയുന്നതെന്ന് വെച്ചാൽ മാം ഇവിടെ പഠിച്ച് നമ്മൾ അവിടെ ചെന്ന ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇത് ജോയിൻ ചെയ്താൽ പോലും നമ്മൾക്ക് ഒരു വർഷം കൊണ്ട് ഇരട്ടി ഇൻകം നമുക്ക് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നല്ലൊരു അത്രയും അധികം ആളുകൾക്ക് അറിയില്ല. ഇവിടുന്ന് പഠിച്ചിട്ട് ഫസ്റ്റ് ബാച്ചിൽ പോയത് സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. അപ്പം ആള് ഷീസ് വെരി ക്ലോസ് ടു മീ. അപ്പം ആള് പോയിട്ട് യു കെ പോയിട്ട് ഇപ്പോൾ അവിടെ ട്രെയിനി ആയിട്ട് കയറി അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സോ ആള് തിരിച്ചു വന്നപ്പം ഈവൻ അത് കേൾക്കുമ്പോഴേ നമുക്ക് സന്തോഷം. കാരണം നമ്മുടെ അടുത്തുനിന്ന് പോയിട്ട് അവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് എടുത്ത ഒരു ട്രെയിനി ആയി എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നത് സന്തോഷം. അപ്പോൾ ഇനി എൻ്റെ കൈവിരലുകളെ ഒന്ന് ഭംഗിയാക്കണം അടിപൊളിയായിട്ട്. കാരണം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. വളരെ എക്സൈറ്റഡ് ആണ്, നല്ലൊരു സ്റ്റൈലായിട്ടുള്ളത് എനിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നെയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നെയില് സൈസ് ഷേപ്സ് അതിൻ്റെ എങ്ങനെയാണത്, അത് ഏത് ബഡ്സിൽ എന്ത് വെച്ചാലാണ് നെയിൽ ബഡിൽ ഇരിക്കുന്നത് എല്ലാം നോക്കിയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസീഡിംഗ് റൂമിലേക്ക് ആയിട്ട് ഓക്കെ. പല ടൈപ്പ് നെയിൽസ് ഇവിടെ എക്സ്റ്റെൻഷൻ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് അക്രിലിക് നെയിൽ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. കയ്യിലിട്ടിരിക്കുന്ന നെയിൽ പോളിഷ് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് യു വി എൽ ഇ ഡി ലാമ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൈ കയറ്റി വെച്ചിരിക്കുന്നത്. Thank you.
ഇഷ്ടമായ എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നെയിൽസ് ബൈ രാഖിയിലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാഖി പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിച്ച് ഏകദേശം 59 ബാച്ചുകൾ ഇവിടുന്ന് ഇറങ്ങി. അതുമാത്രമല്ല പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മുടെ കുട്ടികൾ അവിടെ ചെന്നിട്ട് എക്സ്ട്രാ മണിയ്ക്ക് വേണ്ടിയിട്ട് ഇത് നെയിൽസ് ആർട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെയിൽസ് ബൈ രാഖിയിലെ വിശേഷങ്ങളായിട്ടായിരുന്നു ഇന്നത്തെ ഇൻവോഗ്. ഇനിയും സൂപ്പർ ഡ്യൂപ്പർ വിശേഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ഇൻവോഗിലൂടെ. സോ അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ ബൈ.